Hi all, Edusoft Malayalathinte, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാം എഴുതാൻ കൺഫർമേഷൻ നൽകിയതിനു ശേഷം എക്സാം അറ്റൻഡ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് കടക്കാൻ PSC യോഗം തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ജോലി സംബന്ധമായ IT മേഖലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. കൂടുതൽ അറിയിപ്പുകൾക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ശ്രദ്ധിക്കുക, PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മുൻകൂട്ടി കണ്ടെത്തുവാനും അതനുസരിച്ച് പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ കൃത്യതയോടെ നടപ്പിലാക്കുവാനുമാണ് PSC കൺഫർമേഷൻ സമ്പ്രദായം കൊണ്ടുവന്നത്. എന്നാൽ കൺഫർമേഷൻ നൽകിയിട്ടും പരീക്ഷ എഴുതാത്തവരുടെ എണ്ണം സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ വിലയിരുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പരീക്ഷകളുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുന്ന സാഹചര്യത്തിൽ കൺഫർമേഷൻ നൽകിയിട്ടും പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ മരവിപ്പിക്കുന്ന അടക്കമുള്ള കർശനമായ നടപടികൾ കടക്കാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഏതായാലും നമ്മൾ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ തീർച്ചയായും പരീക്ഷ എഴുതണമെന്ന് തന്നെയാണ് ഇത് അർത്ഥമാകുന്നത്. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇനിയും നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.